ഹലോ അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, നൈസ കുക്കിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കപ്പത്തൊലി കൊണ്ട് തോരൻ ഉണ്ടാക്കാമെന്ന് എങ്ങനെ നോക്കാം. ആദ്യം നമുക്ക് ഫ്രഷ് കപ്പ വേണം എടുക്കാൻ. എന്നിട്ട് അതിൻ്റെ തൊലി എടുത്ത് ഇതുപോലെ മാറ്റിയെടുക്കാം. എന്നിട്ട് നല്ലവണ്ണം വൃത്തിയായി കഴുകി അതിൻ്റെ പുറത്ത് കാണുന്ന തൊലിയെല്ലാം മാറ്റി കൈ കൊണ്ടോ കത്തിക്കൊണ്ടോ മാറ്റിയെടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഞാനിവിടെ ഓരോന്നും വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓരോന്നും ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതുപോലെ വേണം അരിഞ്ഞെടുക്കാൻ. പിന്നീട് ഒരു പാത്രത്തിൽ ഞാൻ മൺപയർ എടുത്തിട്ടുണ്ട്. ചെറുപയർ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പത്തൊലിയും പയറും കൂടി കുക്കറിൽ വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. പിന്നീട് ഒരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് അല്പം കടകും അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം 2 അല്ലി കറിവേപ്പിലയും 1 ചുവന്ന മുളകും ഇട്ട് വഴറ്റിയെടുത്തതിന് ശേഷം എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കൂട്ട് ഇതിലേക്ക് ഇട്ട് ഒന്ന് നന്നായി ഇളക്കിയെടുക്കുക. നമ്മുടെ കപ്പത്തൊലി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഓക്കെ, താങ്ക് യു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.